ഇപ്പോൾ മലയാളത്തിൽ മഹത്തായ കൃതിയാണ് ചെമ്മീൻ എന്ന് പറയുന്നത്. ഈ ചെമ്മീൻ എടുത്തു കഴിഞ്ഞാൽ അതൊരു മുക്കൂട്ട് പ്രണയമാണ്. അവിടെ ഇപ്പോൾ ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് ഇപ്പോൾ ഈ സ്ത്രീകളാണ് ഹുദവികളാണ് അതിൻ്റെ മുന്നിൽ നിൽക്കുന്നത് എന്നുള്ളതുകൊണ്ട് അതുമായിട്ട് യോജിച്ചു പോകാൻ കഴിയില്ല എന്നൊരു ഒരു വലിയ വിവാദമൊക്കെ വന്നു. അപ്പം ഈ വിഷയത്തെ നമ്മൾ എടുക്കുന്നത് തീർച്ചയായും ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്, ആ ഫെസ്റ്റിൻ്റെ അതേ ടോണിലല്ല എന്ത് ചെയ്യേണ്ടത്, മുസ്ലിം സമുദായത്തിനെ പറ്റി ചിന്തിക്കേണ്ടത്. അത് രാവാണെങ്കിൽ ഇത് പകലാണ്, അത് തെക്കാണെങ്കിൽ ഇത് വടക്കാണ്. മലബാർ ലിറ്റററി ഫെസ്റ്റ് എന്നുള്ള പേരിൽ ഈ നവംബർ 30 ഡിസംബർ 1, 2, 3 കാലിക്കറ്റ് ഒരു പുതിയ ഇവൻ്റ് വന്നു. ആ ഇവൻ്റിനെതിരിൽ സമസ്തയിൽ നിന്നുള്ള ചില പണ്ഡിതന്മാർ തന്നെ നദ്വി സാഹിബിനെ പോലെയുള്ള നദ്വി സർക്കുലറെല്ലാം ഇറക്കി. അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ പഠിച്ച കുട്ടികളാണ് ഹുദവികളാണ് അതിൻ്റെ മുന്നിൽ നിൽക്കുന്നത് എന്നുള്ളതുകൊണ്ട് അതുമായിട്ട് യോജിച്ചു പോകാൻ കഴിയില്ല എന്നൊരു ഒരു വലിയ വിവാദമൊക്കെ വന്നു. അപ്പം ഈ വിഷയത്തെ നമ്മൾ എടുക്കുന്നത് തീർച്ചയായും ഇത് സമൂഹവും സമുദായവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊരു ഈ ഒരു സമയത്ത് ഒരു പ്രധാന വിഷയം എന്നുള്ള നിലക്കാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ എം എൽ എഫ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കാണേണ്ടത്? അതിൽ എം എൽ എഫ് എന്ന് പറയുമ്പോൾ ഈ മലബാർ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അത് സംഘടിപ്പിച്ചപ്പോഴാണ് ഈ വിവാദവും കാര്യങ്ങളൊക്കെ വരാനുള്ള ഒരു കാരണം, വിവാദം ആകാനുള്ളൊരു കാരണം എന്താ വെച്ചാൽ ഈ പിന്നെ കെ എൽ എഫ് എന്ന് പറയുന്ന കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഉണ്ടല്ലോ, അത് നേരത്തെ 2016 മുതൽ നടന്നു വരുന്നുണ്ട്. ഈ പിന്നെ ഡി സി ബുക്സിൻ്റെ നേതൃത്വത്തിലാണ് ഡി സി കിഴക്കമുറി ഫൗണ്ടേഷൻ തുടങ്ങി വെച്ച സംഭവമാണത്. അപ്പോൾ അത് ഓരോ വർഷങ്ങളിലും കോഴിക്കോട് ബീച്ചിൽ നടത്താറുണ്ട്. അതിൽ രാജ്യത്തിനകത്തും പുറത്തുനിന്നും ആളുകൾ വരാറുണ്ട്. അതിൽ ഒരുപാട് സാഹിത്യകാരന്മാർ ആളുകളൊക്കെ ആയിട്ട് സംഭവിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ പലപ്പോഴും ഇന്ന് പല ആളുകളും പരിഗണിക്കണില്ല, കുറേ ആൾക്കാരെ മാറ്റി നിർത്തുകയാണ് എന്നൊക്കെ പറഞ്ഞു കണ്ടുള്ള വിവാദവും അതിനോടൊപ്പം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് അതിൽ വന്നു പോകുന്ന ആളുകൾ ആരാന്ന് ചോദിച്ചാൽ പിന്നെ ഒരു തസ്ലീം അനസ്റിൻ അടക്കം അതിൽ വരാറുണ്ട്. അതുപോലെ തന്നെ ഈ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയൊക്കെ ജാമിയ ടീച്ചറൊക്കെ അത്ര നിലവാരം കുറഞ്ഞ ആളുകളെ വരെ അതിൽ വലിയ ആൾക്കാരായിട്ട് കൊണ്ടുവരുന്നൊരു സ്വഭാവമുണ്ട്. പൊതുവെ ഒരു ഇസ്ലാമിനെതിരെയുള്ള ഒരു പൊതുബോധം സൃഷ്ടിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് ആ കാര്യങ്ങൾ പോകാറുണ്ട്. അപ്പോൾ ഈ പിന്നെ എം എൽ എഫ് വന്നപ്പോൾ വന്നൊരു ചർച്ച എന്താണെന്ന് വെച്ചാൽ അതിന് ബദലാണ് ഇത് എന്നുള്ള ഒരു റൂട്ടിലാണ് വന്നത്. എന്നിട്ട് അവർ പറയണതെന്ന് വെച്ചാൽ ഇതൊരു മുസ്ലിം ടച്ചുള്ള നേരത്തെ പറഞ്ഞ ഉദവികളുടെ അവരുടെയൊക്കെ ഒരു ടീമാണ് ഇതിൻ്റെ പിന്നിലുള്ളത് എന്നുള്ളതുകൊണ്ട് ഇതിനെ ഒരു തീവ്രവാദ ലൈനിൽ കൊണ്ടുപോകണം എന്നൊക്കെയുള്ള ഒരു നരേഷനാണ് ഇപ്പുറത്തുനിന്ന് കൊണ്ടുവരുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ മറ്റൊന്നും ഉണ്ടായിക്കൂടാ എന്നുള്ള നിലപാടുണ്ടല്ലോ, അതേത് വിഷയത്തിലായിരുന്നാലും ഒരു ബദലുണ്ടായിക്കൂടാ എന്നുള്ള നിലപാട് എന്തായിരുന്നാലും ശരിയല്ല. അതുപോലെ തന്നെ എന്തിനും ഒരു തീവ്രവാദ ചാപ്പ കുത്തുന്ന സ്വഭാവവും പിന്നെ നമ്മൾ അത് പ്രതിഷേധിക്കേണ്ട വിഷയം തന്നെയാണ്, അത് ശരിയല്ല. പിന്നെ മാത്രമല്ല ഇത് നമ്മൾ സംസാരിക്കുമ്പോൾ ഇപ്പോൾ നേരത്തെ താജു പറഞ്ഞു ഹുദവി സമസ്ത എന്നൊക്കെ പറഞ്ഞു. നമ്മളൊരിക്കലും ഹുദവികളുടെ വിഷയമോ സമസ്തയുടെ ആഭ്യന്തര പ്രശ്നങ്ങളോ ഒന്നും ഇവിടെ നമ്മൾ എന്ത് ചെയ്യണില്ല, ചർച്ചയാണില്ല. അതൊന്നും നമ്മളെ വിഷയമല്ല, മാറ്ററല്ല. ഇത് ഞാൻ എൻ്റെ ഒരു അഭിപ്രായ വീക്ഷണത്തിൽ എന്താ വെച്ചാൽ ഈ വിഷയത്തിന് നമ്മൾ ചുരുക്കി കാണണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു എം എൽ എഫ് എന്നുള്ള വിഷയത്തിൽ മാത്രം ഈ ഒരു സംഗതിനെ നമ്മൾ ചുരുക്കി കാണേണ്ടതില്ല. നമ്മുടെ സമുദായത്തിന് മുസ്ലിം സമുദായത്തിനിടക്ക് നിലനിൽക്കുന്ന ഒരു ആശയക്കുഴപ്പത്തിൻ്റെ ഒരു ബാക്കിപത്രമായിട്ടാണ് ഞാനിതിനെ നോക്കിക്കാണാൻ ഉദ്ദേശിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഇന്ന് ലിബറലിസം അതിൻ്റെ തോളിൽ കൈയിട്ട് മതനിരാസത്തിലേക്ക് ഒരു വൻതോതിൽ തന്നെ പുതുതലമുറയെ സ്വാധീനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഓരോ ദിവസം മുന്നോട്ട് പോകുമ്പോഴും അതിൻ്റെ വേഗത വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അതിൽ ഫ്രസ്ട്രേറ്റഡാണ് ഇന്ന് മുസ്ലിം കമ്മ്യൂണിറ്റി മൊത്തം. എങ്ങനെയാണ് ഈ പിന്നെ ഒരു പുതിയ തലമുറയെ ഇതിൽ നിന്ന് പിറകോട്ട് കൊണ്ടുവരിക, പിടിച്ചു കൊണ്ടുവരിക എന്നുള്ള ഒരു പിന്നെ അസ്വസ്ഥത എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ രക്ഷപ്പെടാനുള്ള വഴികളെക്കുറിച്ച് ചിന്തിക്കണോടത്തും ആശയക്കുഴപ്പമുണ്ട്. അതിലെന്താണെന്ന് വെച്ചാൽ ഒന്ന് പിന്നെ നിലവിലുള്ളതിൻ്റെ ഒരു ഇസ്ലാമിക പതിപ്പ് ഉണ്ടാക്കുകയാണ് ഇതിന് ഒരു പരിഹാരം എന്നാണ് പല ആളുകളും മനസ്സിലാക്കിയിട്ടുള്ളത്. അതായത് പിന്നെ ഇവിടെ നിലവിലുള്ള കുറേ സാഹിത്യം സംസ്കാരം കല എന്നൊക്കെ പറയുമ്പോൾ നിലവിലുള്ള ഒരു നരേറ്റീവ് ഉണ്ട്, പിന്നെ ഒരു ഡിഫാൾട്ട് സാധനം ഇവിടെ ഉണ്ട്. അതിൻ്റെ ഒരു ഇസ്ലാമിക പതിപ്പ് ഉണ്ടാക്കിയിട്ട് എങ്ങനെ നിങ്ങൾ ഐക്കും അതിലേക്ക് പോകണ്ട, നിങ്ങൾ ഇതിലേക്ക് വന്നാൽ മതി എന്ന രീതിയിൽ സമുദായത്തിനിടക്ക് ആ രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്നതിനെപ്പറ്റി നടക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കുറച്ചുകൂടി ഗ്രാസ് റൂട്ടിലേക്ക് പോയാൽ ഇതൊരു അറബി കോളേജിലോ അല്ലെങ്കിൽ കുറച്ച് ഹുദവിമാരുടെ വിഷയത്തിലോ മാത്രം നിൽക്കുന്നതല്ല ഈ ഒരു പ്രശ്നം.
മദ്രസ തലത്തിൽ നിന്ന് തുടങ്ങുന്നുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. അതായത് ഇപ്പോൾ മദ്രസകൾ പിന്നെ വേറെ പല സ്ഥലങ്ങളിലും ഇപ്പോൾ ആകെ സാഹിത്യം കല എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ രണ്ട് മൂന്ന് കാര്യമുള്ളൂ. യഥാർത്ഥത്തിൽ കലയും സാഹിത്യം നല്ല നടക്കുന്നത് അതിൻ്റെ പേരിൽ ഈ ഡി ജെ പാർട്ടികൾ, അതേപോലെ തന്നെ മ്യൂസിക് ഇട്ട് ചാടുക, അത്തരം ചില സംഗതികളാണ് അവസാനം അതിലാണ് എന്ത് ചെയ്യുന്നത്, എല്ലാവരും ഹരം കൊള്ളുന്നത്. ഇപ്പോൾ ഈ MLF വിവാദം ആകാനും കാരണം അതാണ്, മുഖ്യ പരിപാടി അതാണ്. ഇതിലുള്ള പിന്നെ ഒരു 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 സമസ്തയുടെയൊക്കെ അല്ലെങ്കിൽ ഹുദവിമാരുടെ ഒരു സംഘാടനത്തിൽ നടന്നതിൽ എന്ത് സംഭവിച്ചു, ഇങ്ങനെയുള്ള സമാനമായ ഡാൻസുകൾ നടന്നു, പിന്നെ അതേപോലെ തന്നെ മിംഗ്ലിങ്ങുകൾ ഉണ്ടായി, പിന്നെ സ്ത്രീകളും ഇതൊക്കെ ഉള്ള വിഷയങ്ങളുണ്ടായി. അതുകൊണ്ടാണല്ലോ ഇത് ചർച്ചയാകാൻ ഉണ്ടായ കാരണം. ഞാൻ പറഞ്ഞു ഇത് അവിടെ മാത്രം നിൽക്കണില്ല, ഇതിപ്പോൾ മദ്രസകളിലേക്ക് വരെ വരും. അപ്പോൾ മദ്രസൻ്റെ മേളകൾ, ഇപ്പോൾ മദ്രസ പല മദ്രസകളുടെയും മേളകൾ, അത് ഏത് വിഭാഗത്തിൻ്റെയും ഞാൻ പറയുന്നില്ല, അത് ഇന്ന വിഭാഗമൊന്നുമില്ല. അതിൽ മേളകളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു രാവിലെ തുടങ്ങി രാത്രി വരെ ചെവി കേൾക്കാത്ത രീതിയിലുള്ള വലിയ മ്യൂസിക്കുകൾ ഇട്ടിട്ട്, അപ്പുറത്ത് സിനിമാ ഗാനങ്ങളാണ് പാടുന്നതെങ്കിൽ ഈ മ്യൂസിക് ഇട്ടിട്ട് ഇവിടെ ഇസ്ലാമിക ഗാനം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, അതിൽ നബിൻ്റെ പേരും അള്ളാഹിൻ്റെ പേരും സഹാബത്തിൻ്റെ പേരൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് കേൾക്കും. പക്ഷേ ഈ സാധനം തന്നെ ഉള്ളത്, അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഒരു കോപ്പിയാണ് എന്ത് ചെയ്യുന്നത്, ഈ മേളകളിൽ വരെ നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ ഇപ്പം ഇന്ന് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു പിന്നെ വീഡിയോ കണ്ടു, ഒരു മദ്രസയിൽ നിന്ന് ടൂറ് പോയതാണ്. ആ മദ്രസയിൽ നിന്ന് ടൂറ് പോകുമ്പോൾ ഉസ്താദന്മാരും കുട്ടികളൊക്കെ ബസ്സിൽ ഭയങ്കര മ്യൂസിക് ഇട്ടുകൊണ്ട് എന്ത് ചെയ്യാണ് കുട്ടികൾ, ഉസ്താദന്മാർ ആ മദ്രസൻ്റെ കളിക്കുക. അപ്പോൾ പിന്നെ കുട്ടികൾ എന്താ, കുട്ടികൾക്ക് ഇത് വിവേചിച്ചറിയോ, അവർ വേറെ പ്ലാറ്റ്ഫോം കാണുന്നതും ഈ കാണുന്നതും തമ്മിൽ എന്തില്ല, നേരത്തെ നമ്മൾ മൃദുഹുദ്ധത്തിൻ്റെ കാര്യം പറഞ്ഞ മാതിരിയാണ്. അതായത് ആ ഇതൊക്കെ ഓക്കെ ആണെങ്കിൽ ഇപ്പം മ്യൂസിക് ഉണ്ട്, ലൈറ്റ്, അതേമാതിരി ഈ പിന്നെ ഇത് അതിൽ ആ പെൺകുട്ടികളെ അപ്പുറത്തുണ്ട്, ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉണ്ട്. അപ്പോൾ ഉസ്താദും ഇതിനും ഓക്കെ ആണെങ്കിൽ എന്നാൽ ഇതിലേറെ ഉഷാറായിട്ടാണല്ലോ മറ്റേ ഡി ജെ പാർട്ടി ഇറക്കുന്നത്, എന്താപ്പോൾ അവിടെ പോയി കളിച്ചാൽ കുഴപ്പം, അതല്ല ഉഷാറ്. അതേ പറഞ്ഞു മൃദു ഹിന്ദുത്വം വേണ്ട, ശരിക്കും ഹിന്ദുത്വം മതിയാണല്ലേ. അതേമാതിരി ഈ പിന്നെ ഹരത്തിലേക്ക് പോകാൻ കാരണമാവും. അതുപോലെ തന്നെ മതപ്രഭാഷണത്തിൻ്റെ അനൗൺസ്മെൻറ്റ് എടുത്ത് പരിശോധിച്ച് നിങ്ങൾ വല്ല പിന്നെ ഫുട്ബോളിൻ്റെ ഒക്കെ അനൗൺസ്മെൻറ്റ് പറയുന്ന മാതിരി കുറേ മ്യൂസിക് ഇട്ടുകൊണ്ട് അതിൻ്റെ ഇടയിൽ എന്ത് ചെയ്യും, ഇന്നയാൾ പ്രസംഗിക്കും എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ വരും. അറബി കോളേജിൻ്റെ യാത്രകൾ, അറബി കോളേജിൻ്റെ ടൂറുകൾ, അതുപോലെ അതിൻ്റെ അതിൻ്റെ ഫെസ്റ്റുകൾ, ഇതൊക്കെ ഈ അവസാനം എന്താണ് ഈ ഒരു രീതിയിലേക്കാണ് എന്ത് ചെയ്യണത് വരുന്നത്. എന്തിനധികം ഇപ്പോൾ കുടുംബ സംഗമങ്ങൾ ഒരു ഫാഷനായി മാറിയിട്ടുണ്ട്. ഈ കുടുംബ പിന്നെ മുസ്ലിമുകളാണ് ഈ കുടുംബ സംഗമങ്ങൾ കൂടുതൽ നടത്തുന്നത്, മുസ്ലിം സമുദായം. ആ കുടുംബ സംഗമത്തിലെ പ്രധാന ഐറ്റം ഇപ്പോൾ ഗാനമേളയായി മാറിയിട്ടുണ്ട്. അവിടെ നിന്നുകൊണ്ട് ചാട് തന്നെയാണ്, എല്ലാവരും പറയുക, പാടുക, ചാടുക. അപ്പോൾ ഇവിടെ നമ്മളൊരു ക്ലാരിറ്റി വരുത്തി പോകേണ്ടതുണ്ട്. ഈ ഫെസ്റ്റിവൽ ഫെസ്റ്റ് ലിറ്ററേച്ചർ എന്നൊക്കെ പറയുമ്പോൾ അതിൽ ഇസ്ലാമിക വിരുദ്ധമായ സംഗതികൾ ചേർത്ത് വെച്ചുകൊണ്ട് ഒരിക്കലും ഇത് ചെയ്യാൻ പാടില്ല. ആ ക്ലാരിറ്റി സമുദായത്തിന് നഷ്ടപ്പെട്ടതാണ് ഇതിലുള്ള പ്രശ്നം എന്ന് പറയുന്നത്. മ്യൂസിക് അത് ഇസ്ലാം വിരോധിച്ച കാര്യമാണ്. അതേപോലെ തന്നെ മിംഗ്ലിങ്, ആൺ പെൺ മിംഗ്ലിങ് അത് നിരോധിച്ചതാണ്. ആ നിലക്ക് പിന്നെ സ്ത്രീകൾ അന്യ പുരുഷന്മാരുടെ മുമ്പിൽ നിന്നുകൊണ്ട് ചാടുക, ഡാൻസ് ചെയ്യുക, അതും എന്താണ് ഇസ്ലാം വിരോധിക്ക കാര്യം. ഈ എലമെൻറ്റുകൾ ഇല്ലാത്ത ഒരു സംഗതി ആയിരിക്കണം സാഹിത്യം. അതുകൊണ്ട് എന്ത് വേണം, ഈ നിലവിലുള്ള ഈ ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്, ആ ഫെസ്റ്റിൻ്റെ അതേ ടോണിലല്ല എന്ത് ചെയ്യേണ്ടത്, മുസ്ലിം സമുദായത്തിനെപ്പറ്റി ചിന്തിക്കേണ്ടത്. അത് രാവാണെങ്കിൽ ഇത് പകലാണ്, അത് തെക്കാണെങ്കിൽ ഇത് വടക്കാണ്, രണ്ടും രണ്ട് ധ്രുവങ്ങളിലാണുള്ളത്. പക്ഷേ ഇതിൻ്റെ കോപ്പി അടിക്കാനാണ് എന്ത് ചെയ്യണത് പലപ്പോഴും ശ്രമിക്കുന്നത്. അപ്പോഴാണ് ഇങ്ങനത്തെ അബദ്ധങ്ങളിലും കാര്യങ്ങളും പോണത്. അപ്പോൾ നമുക്ക് MLF പറ്റി പറയാനുള്ളത്, അവരങ്ങനെ ചിന്തിച്ചു എന്നുള്ള ആ ചിന്തന നമ്മൾ എന്ത് ചെയ്യണില്ല, ക്വസ്റ്റ്യൻ ചെയ്യണില്ല. അതായത് ഒരു മുസ്ലിംകൾക്ക് മുസ്ലിം സമുദായത്തിനെതിരായ ഒരു പൊതുബോധം സൃഷ്ടിക്കാൻ വേണ്ടി സാഹിത്യത്തെ പല ആളുകളും ഉപയോഗപ്പെടുത്തുമ്പോൾ അത് പല ആളുകളെ അവർക്ക് ഇഷ്ടമുള്ളവരെ മാത്രം വിളിച്ച് അതൊരു കേരളത്തിൻ്റെ സംഭവമായി നടത്തുകയാണ്. അപ്പോൾ ഇതിൻ്റെ അപ്പുറത്ത് അതല്ല, വേറെ ലെവൽക്കും കാര്യങ്ങൾ വേണം എന്ന നിലക്ക് ചിന്തിച്ചുവെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ അവരുടെ റൂട്ടും അതിൻ്റെ ഒരു മെത്തഡോളജിയും അതിൻ്റെ ഒരു കാഴ്ചപ്പാടും പൂർണ്ണമായിട്ട് എന്ത് ചെയ്യേണ്ടതുണ്ട്, മാറ്റേണ്ടതുണ്ട്. അല്ല, ഇതിൻ്റെ ഒരു കോപ്പിയായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, ഒരിക്കലും അത് വരാൻ പാടില്ല. നേരത്തെ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞില്ല, ഈ പിന്നെ ഫാമിലി ഗ്രൂപ്പുകൾ, ഇപ്പോൾ ഫാമിലി ഗ്രൂപ്പുകളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ജാതി സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഡോക്യുമെൻ്ററികൾ, സിനിമകൾ, ഇതിലൊക്കെ ഈ പിന്നെ അനിസ്ലാമികമായ എലമെൻറ്റുകൾ വന്നുകൊണ്ടുള്ള സംഗതി ഇപ്പോൾ ഒരു സാദാ സീതാ സംഗതിയായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, സമുദായത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയണതെന്ന് വെച്ചാൽ ഇപ്പോൾ ദഫ് അത് ഇസ്ലാം അനുവദിച്ചതാണ്. അതുപോലെ തന്നെ നല്ല സ്വരമാധുരിതയോടു കൂടിയുള്ള അർത്ഥഗർഭമായ പാട്ടുകൾ ഒരു കുഴപ്പമില്ല. അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ എങ്ങനെ കുട്ടികൾക്കൊരു എൻ്റർടൈൻമെൻറ്റ് കൊടുക്കാൻ പറ്റുന്നുണ്ടതിനെ പറ്റിയാണ് എന്ത് ചെയ്യേണ്ടത്,
സമുദായം ശരിക്കും ചിന്തിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു പിന്നെ ഇസ്ലാമിക് ഫെസ്റ്റ് എന്ന് പറഞ്ഞ് അതിൻ്റെ പരിധിക്കകത്ത് നിന്നുകൊണ്ട് മാത്രം എന്ത് ചെയ്യാൻ പാടുള്ളൂ, നടത്താൻ പാടുള്ളൂ. ഇസ്ലാമിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഇസ്ലാമിക വിരുദ്ധമായ വഴികൾ സ്വീകരിക്കാൻ പാടില്ല. അതിനെ നമുക്കതിൽ പറയാനുള്ളത് അത് ഇസ്ലാം മുസ്ലിങ്ങൾ അവരുടെ പാരമ്പര്യം എന്നൊക്കെ പറഞ്ഞിട്ട് പൈതൃകം എന്നൊക്കെ പറഞ്ഞ് അതിനെ സംരക്ഷിക്കാനാണെന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാം ഹറാമാക്കിയ നിഷിദ്ധമാക്കിയ ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല, ഇസ്ലാമിനെ സംരക്ഷിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഇത് പറയുമ്പോൾ പിന്നെ ചില ആളുകൾ പറയും ഒന്ന് ചിരിക്കാൻ പോലും പാടില്ലേ, അപ്പോഴേക്കും ഈമാൻ പോകുമോ, അതേപോലെ തന്നെ ഒന്നും ആസ്വദിക്കാൻ പാടില്ലേ, അതേപോലെ പിന്നെ ഇങ്ങനെയുള്ള ഒരു സംഗതികളൊക്കെ പറഞ്ഞിട്ട് ഇതിങ്ങനെ ഒരു ജയിലിലിട്ടമാരും ആരും അനങ്ങാതെ ജീവിക്കണോ വേണ്ടത് എന്നൊക്കെ ചോദിക്കും. ഇവിടെ എന്തൊക്കെ പറഞ്ഞാലും ശരിയായ ആത്മീയതയുടെ അതിർവരമ്പുകൾ ലംഘിക്കുന്ന രീതിയിൽ മുസ്ലിം എന്ത് ചെയ്യാൻ പാടില്ല, ഇത്തരം സംഗതികളിലേക്ക് ഒരിക്കലും പോകാൻ പാടില്ല. കാരണം പിന്നെ അട്ടഹസിച്ചുകൊണ്ട് ചിരിക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി വസല്ലമയുടെ ചിരിനെ പറ്റിയൊക്കെ ശരിക്കും ഹദീസുകളിൽ പറയുന്നുണ്ട്. ഈ പൊട്ടിച്ചിരി അതൊക്കെ ഇത് പൊട്ടിച്ചിരി സമയത്തല്ല, ഒന്നിച്ച് അട്ടഹസിച്ച് ആർത്തലച്ച് അങ്ങനത്തെ ഈ മ്യൂസിക്കും ചാട്ടും പാട്ടും ഇതൊന്നും ഒരു മുസ്ലിമിന് ഒരിക്കലും ചെയ്യാൻ കഴിയില്ല. പിന്നെ കൂടുതൽ ചിരിക്കുന്നവരുടെ മനസ്സ് കൽബന്തിയും മരവിച്ചു പോകുന്നതാണ്. ഈ പ്രമാണങ്ങളൊക്കെ നമ്മൾ കേൾക്കേണ്ടതാണ്. അതുപോലെ സംഗീതം മനുഷ്യൻ്റെ മനസ്സിന് എന്ത് ചെയ്യും, ഹിപ്പോക്രസി ഉണ്ടാക്കും. അപ്പോൾ പിന്നെ നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഇതിങ്ങനെ ഗവേഷണം ചെയ്ത് അതിനെന്താ കുഴപ്പം, ഇതിനെന്താ കുഴപ്പം എന്ന് ചോദിച്ചുകൊണ്ട് പലതും ഹലാലാക്കി കൊടുത്താൽ ഈ വയലിൻ്റെ വരമ്പത്ത് കന്നുകാലികളെ മേയ്ക്കരുത് എന്ന് പറഞ്ഞല്ലോ, വരമ്പത്താണ്, അപ്പുറത്ത് വിളവുണ്ട്, എപ്പോഴും എന്ത് ചെയ്യാമോ എന്ന് ചാടാം. അതേപോലെ ഇത് പല ഫസ്റ്റിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് ഇവിടെ ഉള്ളതിൻ്റെ ഒരു കോപ്പി തന്നെ അതിൽ കുറച്ച് ഇസ്ലാമിക് സാധനങ്ങൾ കൊണ്ടുവന്ന് ആക്കി കൊടുത്താൽ ഇതൊരു സമുദായം എന്ത് ചെയ്യണം, പോവും. അതുകൊണ്ട് വളരെ ജാഗ്രത എന്ത് ചെയ്യണം, ഈ പഠിച്ച ആൾക്കാർ ശ്രദ്ധിക്കണം. അത് ഉദവികളായിരുന്നാലും ശരി, അത് മുജാഹിദുകളായിരുന്നാലും ശരി, ആരായിരുന്നാലും ശരി, അത് നല്ല ശ്രദ്ധ വേണം. അല്ലെങ്കിൽ ലിബറലിസത്തിൻ്റെ വഴിക്ക് ഒരു ഭാഗത്തു നിന്ന് അതിൻ്റെ കാറ്റടിക്കുമ്പോൾ ഇവിടെ അതിനനുസരിച്ച് കയറ് അഴിച്ചു കൊടുക്കുന്ന പണിയായിരിക്കും എന്ത് ചെയ്യുക, ചെയ്യുക. ഇപ്പോൾ എം എൽ എഫ് ആര് സംഘടിപ്പിക്കുന്നു എന്നുള്ളതല്ല നമ്മുടെ മർമ്മം, അതിൽ എന്ത് നടക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ അഷ്റഫ്ക്ക് കൺക്ലൂഡ് ചെയ്തതൊരു ഭാഗം അതാണ്. സ്വാഭാവികമായിട്ടും ഇതൊരു ആവശ്യമാണ്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സാധ്യത ഇവിടെ ഉണ്ട് എന്നൊരു ഒരു ഉത്തരവ് നമ്മൾ എത്തുന്നുണ്ട്. മാഷ്ക്ക് ചില കണ്ടിന്യൂഷൻ ഉണ്ടാവുമല്ലോ. അല്ല, എന്തായാലും ഇത് സംഘടിപ്പിച്ചവർ ലോകത്തെക്കുറിച്ച് ധാരണ ഇല്ലാത്തവരൊന്നും അല്ല. ഇപ്പോൾ നമുക്കറിയാം ഫ്രാങ്ക്ഫർട്ടിൽ, ബെർലിനിൽ, ഷാർജയിൽ ഒക്കെ ഇത്തരത്തിലുള്ള ഫെസ്റ്റുകൾ നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഒരു പക്ഷേ അത് സന്ദർശിച്ചും കണ്ടുമൊക്കെ പരിചയമുള്ളവർ തന്നെ ആയിരിക്കാം. പക്ഷേ ഇത് എന്തിനു വേണ്ടി ആണ് നമ്മൾ സംഘടിപ്പിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ധാരണ ആദ്യം ഉണ്ടാവുകയും അതിൻ്റെ സംഘടിപ്പിക്കുന്ന രൂപം പോലും കൃത്യമാക്കുകയാണ് എന്തായാലും വേണ്ടിയിരുന്നത്. എനിക്ക് വേറൊരു ആംഗിളിലെ കാര്യത്ത് കാണാൻ തോന്നുന്നു. ഇപ്പോൾ കേരളത്തെ ലോകത്തെവിടെ നടന്നിരുന്ന പ്രധാനപ്പെട്ട ഒരു ചർച്ചയാണ് സാഹിത്യം അല്ലെങ്കിൽ കല കലയ്ക്ക് വേണ്ടിയാണോ അതോ സാമൂഹ്യ പ്രതിബദ്ധതയുള്ളതാവണോ എന്നുള്ളത്. ഇപ്പോൾ കേരളത്തിലൊക്കെ ഇത് ഈ ചർച്ച ഒടുവിൽ എന്ത് ചെയ്തു, കല കലയ്ക്ക് വേണ്ടി എന്നുള്ള വിഭാഗമാണ് ഒടുവിൽ വിജയിച്ചത്. ഈ കല കലയ്ക്ക് വേണ്ടിയാകുന്നതോടെ അതിന് സാമൂഹ്യ പ്രതിബദ്ധതയോ ധാർമ്മിക ബാധ്യതയോ മൂല്യങ്ങൾ നിലനിർത്തണം എന്നുള്ള ആഗ്രഹമൊന്നും ഉണ്ടാകുന്നില്ല. ഇത് ഈ പശ്ചാത്തലത്തിൽ ഉയർന്നു വരുന്ന സാഹിത്യ പ്രസ്ഥാനങ്ങളോ സാഹിത്യ ചിന്തകളൊക്കെ സ്വാഭാവികമായി സൃഷ്ടിക്കുന്നത് സമൂഹത്തോട് ആ രീതിയിൽ കടപ്പാടില്ലാത്ത അല്ലെങ്കിൽ സമൂഹത്തെ എങ്ങനെയെങ്കിലും എൻ്റർടൈൻ ചെയ്യുന്നൊരു സാഹിത്യം എന്നുള്ളതിലേക്കാണ് പോകുന്നത്. ഇതുകൊണ്ട് തന്നെ ഇവിടെ നമ്മളുടെ ഈ കെ എൽ എഫ് പോലുള്ള ഇതൊക്കെ തുടങ്ങിയപ്പോഴും അതിൻ്റെ ചർച്ചാവേദികൾ ഉയർന്നു കേട്ട അല്ലെങ്കിൽ ഉയർന്നു വന്ന വിഷയങ്ങളെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ലിബറൽ ആറ്റിറ്റ്യൂഡുള്ള ഈ വിഭാഗങ്ങൾക്ക് സ്വാധീനവും അവർക്ക് പ്രാമുഖ്യം കൊടുക്കുന്നു, അതിനെയൊക്കെ പരമാവധി ഉയർത്തിക്കൊണ്ടുവരുന്നതായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു ശരിയായൊരു ബദൽ, എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലോകത്തുണ്ടായിട്ടുള്ള ഏറ്റവും നല്ല സാഹിത്യകൃതികൾ, ഈ സാഹിത്യകൃതികളിലേക്ക് ഒരു ആഴത്തിലേക്ക് നോക്കിയറിയാം, അവിടെ ഒരു ധാർമ്മിക പ്രതിസന്ധിയാണ് പലപ്പോഴും അവരെയൊക്കെ ഈ കൂടുതൽ ത്വരിപ്പിച്ചത്. സത്യവും അസത്യവും തമ്മിൽ, ശരിയും തെറ്റും തമ്മിലുള്ള ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും മികച്ചൊരു കൃതിയാണ് ഈഡിപ്പസ്. അപ്പോൾ ഈഡിപ്പസിൻ്റെ പ്രശ്നം എന്തായിരുന്നു, തൻ്റെ അമ്മയെ വെളുക്കേണ്ടി വരുമ്പോൾ അത് പിൽക്കാലത്ത് തിരിച്ചറിയുമ്പോഴുണ്ടാവുന്ന കുറ്റബോധമാണ് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള വിഷയം എന്ന് പറയുന്നത്. അപ്പോൾ രാമായണം എടുത്താലും മഹാഭാരതം എടുത്താലും ഒക്കെ ഇത്തരത്തിൽ രണ്ട് ശക്തികൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുണ്ട്.
എന്നാൽ നമ്മൾ പലരും ഇത് ചർച്ച ചെയ്യാറില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ലിബറൽ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ ചെമ്മീൻ എടുക്കുകയാണ്. ചെമ്മീനിൽ ഇപ്പോൾ മലയാളത്തിൽ മഹത്തായ കൃതിയാണ് ചെമ്മീൻ എന്ന് പറയുന്നത്. ഈ ചെമ്മീൻ എടുത്തു കഴിഞ്ഞാൽ അതൊരു മുക്കൂട്ട് പ്രണയമാണ്. അവിടെ ഇപ്പോൾ ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് ഇപ്പോൾ ഈ സ്ത്രീ, അതായത് കറുത്തമ്മ, പരീക്കുട്ടിയെ വീട്ടാൻ എന്താ കുഴപ്പമുള്ളത്? അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ പോയി കഥ കഴിഞ്ഞു. എന്നുവെച്ചാൽ കഥ ഉണ്ടോ? ഇല്ലല്ലോ. ചെമ്മീനില്ല, പിന്നെ ചെമ്മീനില്ല. ബാലികാല സഖിൻ്റെ പ്രശ്നം എന്തേ ഉള്ളൂ? മജീദിനെ കല്യാണം കഴിക്കാൻ സുഹൃത്തുക്ക് പറ്റിയില്ല. അത് സാമൂഹികമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട്. സാമൂഹിക പ്രശ്നമൊന്നുമില്ല, കല്യാണം കഴിഞ്ഞൊരു സാഹിത്യമുണ്ടോ? അതായത് എന്തെടുത്താലും ശരി, ഇത്തരത്തിലുള്ള ഈ ദ്വന്ദ്വം ഇല്ലാതെയാകുന്ന ഒരവസ്ഥ, സമൂഹത്തിന് ഇടപെടാനില്ല, സമൂഹത്തിന് റോളുമില്ലാത്ത അവസ്ഥ, ഇത് വരുന്നതോടെ യഥാർത്ഥത്തിൽ സാഹിത്യത്തിൻ്റെ ഒരു സാധ്യത തന്നെ ഇല്ലാതെയാവുകയാണ് ചെയ്യുന്നത്. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചോളം ഇത്തരത്തിലുള്ള മനസ്സിനകത്തുണ്ടാവുന്ന ഇത്തരം പോരാട്ടങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതാണ് സമൂഹത്തെ, വ്യക്തിയെയൊക്കെ ശുദ്ധീകരിക്കുന്നത്. അപ്പോൾ ആ നിലയ്ക്കുള്ള ഒരു സാഹിത്യ ശാഖ അല്ലെങ്കിൽ ചർച്ച ഇതൊക്കെ ഒരുപാട് നടക്കുന്നുണ്ട്. ഇന്ന് ലിബറലിസത്തിൻ്റെ അടിസ്ഥാനത്തിലുണ്ടായിട്ടുള്ള ഒരുപാട് സാഹിത്യ സിദ്ധാന്തങ്ങളും വിമർശന സിദ്ധാന്തങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ലോകം മുഴുവനും ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിനൊരു ബദലുണ്ടാവുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന് പാരലായിക്കൊണ്ട് തന്നെയുള്ള ഒരു സാഹിത്യ ശാഖ ഉണ്ടാകുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. രണ്ട്, അത് അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. കാരണം ഇതിനെ കൗണ്ടർ ചെയ്യാൻ പറ്റുന്ന, വിമർശനാത്മകമായി സമീപിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കരുത്തുറ്റ എഴുത്തുകാരുണ്ടാവുന്നുള്ളു. രണ്ടാമത് എനിക്കൊന്ന് ഇവിടെ ഒരു പ്രശ്നമുണ്ടായത്, ഇവിടെ മുസ്ലിങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അതിരുവൽക്കരിക്കപ്പെട്ട ചില വിഭാഗങ്ങളെ സംബന്ധിച്ചോളം അവരുടെ വിഷയങ്ങൾ, അവരുടെ സാമൂഹ്യ വിഷയങ്ങൾ, രാഷ്ട്രീയ വിഷയങ്ങൾ, അവരുടെ വിശ്വാസ വിഷയങ്ങൾ, ഇതൊന്നും തന്നെ ശക്തമായ തോതിൽ ചർച്ചയ്ക്ക് വിധേയമാകുന്ന പ്ലാറ്റ്ഫോമുകളില്ല, അല്ലെങ്കിൽ അതിനെയൊക്കെ അവഗണിക്കുന്നൊരവസ്ഥ ഉണ്ട്. അപ്പോൾ അത്തരം എഴുത്തുകാർക്കും പലപ്പോഴും വലിയ സ്പേസ് കിട്ടുന്നില്ല. ചരിത്രത്തിൽ നിന്ന് പോലും അവരെ മാറ്റി നിർത്താൻ ശ്രമിക്കുന്ന അവസ്ഥകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉയർന്നു വരേണ്ട ഒരാശയമാണെന്നുള്ള യാതൊരു സംശയവുമില്ല. പക്ഷെ അത് ഉയർത്തിക്കൊണ്ടുവന്നപ്പോൾ ഒരു പക്ഷേ എനിക്ക് തുടക്കത്തിൽ പോലും ഉള്ളൊരു പ്രശ്നമല്ല എന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ അത് പ്രായോഗികവൽക്കരിച്ച സമയത്ത് ഇതിന് അവർ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ വലിയ സപ്പോർട്ടാണ് കിട്ടിയത്. മാത്രമല്ല അതിലേക്കൊരു തരം എൻ്റർടൈൻമെൻ്റ് എന്നുള്ളൊരാശയം കടന്നു വരുന്നു. അതോടെ ഇതിൻ്റെ എല്ലാ അതിർവരമ്പുകളും ലംഘിക്കപ്പെടുകയാണ്. ബേസിക് കാഴ്ചപ്പാടിൽ തന്നെ അവർ എഡിറ്റിംഗ് വരുത്തേണ്ടതുണ്ട്. അതങ്ങനെ ഒരു യാദൃശ്ചികമായിട്ട് കടന്നു വന്ന സംഗതിയല്ല അത്. അതായത് അതിൽ ഊട്ടപ്പെട്ടൊരു സംഭവമാണ്. ഇതിൻ്റെ സംഘാടനത്തിൽ തന്നെ ഞാൻ പറഞ്ഞില്ല, ഇതിൻ്റെ നിലവിലുള്ള പല ഫെസ്റ്റുകളുടെയും ഒരു കോപ്പി, അതേ ഫ്രെയിമാണ് അവർ ഉപയോഗിച്ചത്. ശരിക്ക് ഒരു ഇസ്ലാമികമായിട്ട് ചിന്തിക്കുമ്പോൾ ആ കോപ്പി അല്ല ഇവിടെ വേണ്ടത്. അത് അവിടെ തന്നെയാണ് ഇതിൻ്റെ എഡിറ്റിംഗ് വേണ്ടത് ആയിരിക്കാം. നമ്മളെന്താ വെച്ചാൽ നമ്മളതിൽക്ക് അതിൻ്റെ വ്യക്തിപരമായി നമുക്കറിയാത്തതുകൊണ്ട് ചെയ്യുന്നില്ല. പക്ഷെ എന്തായാലും ഇത് അല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരു ഫെസ്റ്റ് എന്ന് പറയുന്നത്. ഒരു പൊതുബോധത്തെ ബ്രേക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റം വേണം. ആ സിസ്റ്റത്തിന് ജനങ്ങളെ ആകർഷിക്കാനും ജനങ്ങളിലേക്ക് എത്താനും കുറച്ചും കൂടിയും എൻ്റർടൈൻമെൻറ്റിൻ്റെ തന്നെ വളരെ സുരക്ഷിതമായ ഇടങ്ങളുണ്ട് എന്നുള്ളത് സംശയമല്ല. പക്ഷെ അത് ഇത്തിരി ആലോചിച്ചും ചർച്ച ചെയ്തും ചിന്തിച്ചും വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ വേറൊരു തരം അനുഭൂതി ആളുകൾക്ക് കിട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമല്ല.